എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബുദ്ധൻ്റെ മാറ്റമാണ്, രാശിമാറ്റമാണ്. ഇത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്ന നാല് രാശിക്കാരുണ്ട്. ഏതൊരു ഗ്രഹത്തിൻ്റെയും രാശിമാറ്റം 12 രാശികളിലും സ്വാധീനം ചെലുത്തുന്നു. ഓരോ രാശിചക്രത്തിനും അതിൻ്റേതായ ഭരണഗ്രഹമുണ്ട്. ഗ്രഹങ്ങളുടെയും രാശികളുടെയും സ്ഥിതിയുടെ കാര്യത്തിൽ 2022 വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. 2022 മാർച്ച് ആദ്യവാരത്തോടുകൂടി ബുധൻ രാശിയിൽ നിന്നും മാറുകയാണ്. ആശയവിനിമയം, അതുപോലെ തന്നെ കച്ചവടം, അതുപോലെ തന്നെ സംസാരം മുതലായവയുടെ ഘടകമായി ബുധനെ കണക്കാക്കപ്പെടുന്നു. വിദ്യയുടെ അധിപനായും ബുധനെ കണക്കാക്കുന്നു. ബുധൻ രാശി മാറുന്നതോടെ ചില രാശിക്കാരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം, അതുപോലെ തന്നെ അഭിവൃദ്ധി എന്നിവയൊക്കെ കടന്നു വരുന്നതായിരിക്കും. കുംഭം രാശിയിൽ ബുധൻ സംക്രമിക്കുന്നതിനാൽ ചില രാശിക്കാർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നു. ആരൊക്കെയാണ് ആ രാശിക്കാർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും അതുപോലെ തന്നെ സകലവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം. മേടം രാശിക്കാർക്ക് ബുധൻ്റെ ഈ സംക്രമം 11 ഭാവത്തിൽ, അതായത് വരുമാനത്തിൻ്റെ സ്ഥാനമായിരിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമായിരിക്കും. കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നും പ്രോത്സാഹനങ്ങളും ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവും മറ്റും ലഭിക്കുന്നതായിരിക്കും. ബാങ്കിങ് മേഖലയിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ് മേഖലകളിലും കമ്പനികളിൽ ഫിനാൻസിലും മറ്റും വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം മേടം രാശിക്കാരുടെ സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായുമുള്ള ബന്ധം വളരെയധികം ദൃഢവും ശക്തവുമാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും മറ്റും കൈവരിക്കുന്നതിന് ഈ കൂട്ടർ നിങ്ങളെ സഹായിക്കുന്നതാണ്. അവരുടെ ഭാഗ്യവും സഹകരണവും നിങ്ങൾക്ക് വളരെയധികം അനുകൂലവും വിജയപ്രദവും ആയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അല്പം നേരിടേണ്ടി വന്നാലും മാസാവസാനത്തോടുകൂടി അതിൽ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കും തുടർ പഠനത്തിനും തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയത്ത് പ്രത്യേകമായ പല നേട്ടങ്ങളും അനുഭവത്തിൽ വരാം. അടുത്തതായി ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ തന്നെ രോഹിണി, മകയിരം ആദ്യ അരഭാഗം. ഇടവം രാശിയിൽ നിന്നും 10 ഭാവത്തിൽ ബുധൻ സംക്രമിക്കും. 10 ഭാവമാണ് പ്രവർത്തന സ്ഥാനം എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ 2-ാമത്തെയും 5-ാമത്തെയും ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. ജോലിസ്ഥലത്ത് സ്ഥിരതയും ആത്മവിശ്വാസവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൃത്യസമയത്ത് നിങ്ങൾക്ക് ജോലികളും മറ്റും പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണകരമായ ഫലങ്ങളും ബിസിനസ്സിൽ ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പദ്ധതികളും മറ്റും മുൻപോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്നും വളരെയധികം ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വസ്തു ഇടപാടുകാർക്കും അതുപോലെ തന്നെ ഭൂമി കച്ചവടക്കാർക്കും അനുകൂലമായ സമയം തന്നെയാണ്. ഹ്രസ്വകാല പദ്ധതികളിൽ നിക്ഷേപിക്കുവാൻ സമയം വളരെയധികം ഉത്തമമാണ്. കാരണം വളരെയധികം ലാഭവും നല്ല ഫലങ്ങളും അതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവർക്ക് സമൂഹത്തിൽ വളരെയധികം പ്രശസ്തിയും മറ്റും ലഭിക്കുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. അടുത്തതായി ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് 7 ഭാവത്തിൽ, അതായത് യാത്ര, പങ്കാളിത്തം, വിവാഹം എന്നിവയിലായിരിക്കും ബുധൻ്റെ സ്ഥാനം. ചിങ്ങം രാശിക്കാർക്ക് ബുധൻ്റെ ഈ സംക്രമം ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും.
ബിസിനസ് മേഖലകളിൽ സംരംഭകർക്ക് ഈ സമയത്ത് വളരെയധികം ഗുണകരമായ ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ പ്രശസ്തിയും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകുവാനും വലിയ രീതിയിൽ തന്നെ ലാഭം നേടുവാനും സാധിക്കുന്നതാണ്. വ്യവഹാരം, ബാങ്കിങ്, അക്കൗണ്ടൻസി അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ അവരുടെ തൊഴിലിൽ വളർച്ച ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുകയും അത് വിജയപഥത്തിലെത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രമോഷന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുന്നതായിരിക്കും. ആ ജോലി സംബന്ധമായ യാത്രകളും മറ്റും ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ ദാമ്പത്യം സുഖകരമായിരിക്കും. ഇണയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതായിരിക്കും. ബന്ധത്തിൽ വളരെയധികം സ്നേഹം വർദ്ധിക്കുന്നത് കാണുവാൻ സാധിക്കും. അവസാനമായി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. മകരം രാശിയിൽ നിന്ന് പണത്തിൻ്റെയും സംസാരത്തിൻ്റെയും വീട് എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ ബുധൻ സംക്രമിക്കും. ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന പണം തിരികെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ പല നിക്ഷേപങ്ങളിൽ നിന്നും പല സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തികമായ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. ഇത് കുടുംബത്തിന് ഉയർച്ചയും അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ ഗൃഹവും മറ്റും പുതുതായി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമിയും മറ്റും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവിൽ അത് സാധ്യമാകുന്നതായിരിക്കും. ഈ സമയത്ത് രഹസ്യ ശത്രുക്കളിൽ നിന്നും മോചനം ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ഭാഗ്യത്തിൻ്റെ വളരെയധികം പിന്തുണ നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉണ്ടായിരിക്കും. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും മറ്റും വളരെയധികം ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും അതുവഴി കമ്പനിക്കും മറ്റും ലാഭം നേടിക്കൊടുക്കുവാനും സാധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നിരവധിയായ ആളുകളെ ആകർഷിക്കുവാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. കൂടാതെ തന്നെ വാഹനം പുതുതായി മേടിക്കുവാനുള്ള സാധ്യതയും ഈ കാലയളവിൽ കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവയൊക്കെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.